ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ തിരുവചന ഭാഗം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമം ഈ ലോകത്തിൽ എങ്ങനെ മഹത്വപ്പെടുവാൻ നമുക്ക് അധ്വാനിക്കാൻ സാധിക്കുമെന്ന് ഈ കുറച്ച് സമയം നമുക്ക് ധ്യാനിക്കാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 48:10 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:11 വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:14 സങ്കീർത്തനം 115:1 ഉൽപ്പത്തി പുസ്തകം 12:2 ഈ തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 48:10 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവിൻ്റെ വേലയിൽ അലസൻ ശബ്ദനത്രേ. അതേ, ക്രിസ്ത്യാനികളായ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നതും ഈ കർത്താവിൻ്റെ വേലയാണ്. നാം ഇന്ന് ചെയ്യുന്ന വേലകളെല്ലാം കർത്താവിൻ്റെ വേലകളാണോ എന്ന് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. എന്താണ് കർത്താവിൻ്റെ വേല? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:13 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു, തന്നോട് കൂടെയായിരിക്കുവാൻ, വചനം പ്രസംഗിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരവും നൽകിക്കൊണ്ട്. അതെ, കർത്താവായ യേശു വിളിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടുന്ന് ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ഈ കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന മക്കളുടെ സ്വഭാവം എന്താണെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനം 12:11 പറയുന്നു: തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അതെ, കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലുള്ള തീഷ്ണത നമ്മിൽ കുറയാതിരിക്കട്ടെ. ഈ തീഷ്ണത വർദ്ധിക്കുന്നതിന് വേണ്ടി നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം. ഈ തീഷ്ണതയുള്ള മക്കളുടെ മനോഭാവം എന്താണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തനം 115:1 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. അതെ, കർത്താവിൻ്റെ നാമം ഈ ലോകമെമ്പാടും മഹത്വപ്പെടുവാൻ നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ, നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ കർത്താവ് ഒരിക്കൽ അബ്രഹാത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മെയും അനുഗ്രഹിക്കും. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന്. നമുക്കും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, എല്ലായിടത്തും ഒരു അനുഗ്രഹമാകുവാൻ ശ്രമിക്കാം. അതെ, ദൈവം നമ്മെയും അനുഗ്രഹമാക്കി മാറ്റട്ടെ. എല്ലായിടങ്ങളിലും യേശുനാമം മഹത്വപ്പെടട്ടെ. നിൻ്റെ ജീവിതം വഴി, നിൻ്റെ പ്രവൃത്തി വഴി, നിൻ്റെ സംസാരം വഴി, നിൻ്റെ പുഞ്ചിരി വഴി, എല്ലായിടങ്ങളിലും ഈ യേശുവിനെ നീ പകർന്നു നൽകട്ടെ. ആമീൻ.